നോമ്പുകാല വിചിന്തനങ്ങളിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ പ്രത്യേക ചിന്താവിഷയം, മാനസാന്തരം എന്നത് ക്ഷമിക്കുവാൻ തയ്യാറാകുന്നതാണ്. കുരിശിൽ കിടന്നുകൊണ്ട് ഈശോ ശത്രുക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, പിതാവേ ഇവർ ചെയ്യുന്നത് എന്തെന്ന് ഇവരറിയുന്നില്ല, ഇവരോട് പൊറുക്കേണമേ. നമ്മുടെ ജീവിതത്തിലും ഓരോ ദിവസവും നമ്മോട് തെറ്റ് ചെയ്യുന്നവരോട് ക്ഷമിക്കുവാൻ നാം തയ്യാറാകണം. ഒരു ധ്യാനത്തിൽ കേട്ട കഥ ഞാൻ ഓർക്കുകയാണ്. രണ്ട് സുഹൃത്തുക്കൾ ദീർഘയാത്രയ്ക്ക് പുറപ്പെടുന്നു. കുറേ ദൂരം യാത്ര ചെയ്ത് അവർ ക്ഷീണിച്ചു. ചുട്ടുപൊള്ളുന്ന മണലാരണ്യത്തിലൂടെ നടന്നു നീങ്ങുമ്പോൾ അവർ പരസ്പരം കുറ്റപ്പെടുത്താൻ തുടങ്ങി. അങ്ങനെ വഴക്കടിച്ച് ഒരാൾ മറ്റേയാളെ തല്ലുവാൻ ഇടയാകുന്നു. ആ സമയം ആ മനുഷ്യൻ മണലിൽ എഴുതി വെച്ചു, എൻ്റെ സുഹൃത്ത് എന്നെ അടിച്ചു, അത് എനിക്ക് വേദനയായി. വീണ്ടും അവർ യാത്ര തുടരുന്നു. കുറേ സമയം കഴിഞ്ഞ് ആ മനുഷ്യൻ കല്ലിൽ തട്ടി വീഴാൻ തുടങ്ങുമ്പോൾ സുഹൃത്ത് അദ്ദേഹത്തെ പിടിച്ച് എഴുന്നേൽപ്പിക്കുന്നു, സാന്ത്വനപ്പെടുത്തുന്നു. ആ സമയം വീണ്ടും ഈ മനുഷ്യൻ ഒരു പാറയുടെ മേൽ എഴുതി വെച്ചു, എൻ്റെ സുഹൃത്ത് എന്നെ വീണപ്പോൾ സഹായിച്ചു, സ്നേഹത്തോടുകൂടി എന്നെ സാന്ത്വനം നൽകി. ആ സമയത്ത് ഈ സുഹൃത്ത് ചോദിക്കുന്നു, എന്തുകൊണ്ട് ഞാൻ നിന്നെ തല്ലിയപ്പോൾ മണലിൽ എഴുതി വീണ്ടും നിന്നെ സ്നേഹത്തോടുകൂടി സഹായിച്ചപ്പോൾ നീ അത് കല്ലിൻ്റെ മേൽ എഴുതി വെച്ചു? ആ സമയത്ത് മറ്റേ സുഹൃത്ത് പറയുന്നു, നീ എന്നെ വേദനിപ്പിച്ചത് വീണ്ടും വീണ്ടും ഓർക്കാൻ ഞാൻ ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല, എന്നാൽ നീ എനിക്ക് തന്ന സ്നേഹം അത് ഒരിക്കലും മറക്കാനും ഞാൻ ആഗ്രഹിക്കുന്നില്ല. സ്നേഹമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ മറ്റുള്ളവർ നമുക്ക് ദ്രോഹം ഏൽപ്പിക്കുമ്പോൾ പൂർണ്ണമായും അവരോട് ക്ഷമിക്കുവാൻ നമുക്ക് സാധിക്കട്ടെ. ഈ നോമ്പുകാലം നമുക്ക് കൂടുതലായി എല്ലാവരോടും ക്ഷമിക്കുവാനും പൊറുക്കുവാനും കൂടുതലായി ദൈവത്തിൻ്റെ സ്നേഹം അവർക്ക് പങ്കുവെച്ചു കൊടുക്കുവാനുള്ള അവസരമാക്കി മാറ്റാം. മത്തായിയുടെ സുവിശേഷം 6:14 പറയുന്നു, നിങ്ങളുടെ തെറ്റുകൾ നിങ്ങൾ മറ്റുള്ളവരോട് ക്ഷമിക്കാൻ തയ്യാറായാൽ സ്വർഗസ്ഥനായ പിതാവ് നിങ്ങളോടും ക്ഷമിക്കും. ഈ നോമ്പുകാലത്ത് ക്ഷമയുടെ ഈ നല്ല സന്ദേശം നമ്മുടെ ജീവിതത്തിൽ സ്വീകരിക്കുവാനും മറ്റുള്ളവരോട് പൂർണ്ണമായി ക്ഷമിച്ച് സ്നേഹത്തിൽ വളരുവാനും നിങ്ങൾക്ക് സാധിക്കട്ടെ. എല്ലാവർക്കും നോമ്പിൻ്റെ നല്ല ദിനങ്ങൾ ആശംസിക്കുന്നു.